നാട്ടിൽ സ്ത്രീകൾക്ക് നേരെ പെൺകുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ്. നമുക്കറിയാം തെലങ്കാന ഹൈദരാബാദിലെ വിഷയം, അതേപോലെ ഉന്നാവിലെ വിഷയം, ഇപ്പോൾ തന്നെ നമുക്ക് കുറച്ചു മുമ്പ് കേരളത്തിൽ സജീവമായിരുന്ന വാളയാറിലെ സഹോദരിമാരുടെ ക്രൂരമായിട്ടുള്ള മരണം, ഇതൊക്കെ തന്നെ മനസ്സിലാക്കുന്നത് ചിലപ്പോൾ ചില സമയങ്ങളിൽ പോലും ജനങ്ങൾ ഇത്തരത്തിലുള്ള നരാധമന്മാരെ വഴിയിൽ വെച്ച് കൈകാര്യം ചെയ്യും, പൊതു ആയി കൈകാര്യം ചെയ്യുന്നു എന്ന തരത്തിലേക്ക്. ലോ ആൻഡ് ഓർഡർ ഒരു ക്രമസമാധാന പ്രശ്നമല്ല, അവർ നിയമം ചിലപ്പോൾ ചില ആളുകൾ കയ്യിലെടുക്കുന്നു എന്ന തരത്തിലേക്കുള്ള പുതുമയുള്ള ചില സംഭവ വികാസങ്ങൾ വന്നിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും പുതുമ ഉള്ള ഒരു വാർത്ത നമുക്ക് പറയാം, വാളയാർ കേസിലെ പ്രതിയെ നാട്ടുകാർ കൈകാര്യം ചെയ്തിരിക്കുന്നു എന്ന ഒരു വാർത്തയാണ് നമ്മളിപ്പോൾ വളരെ പ്രസക്തമായ രീതിയിൽ പുറത്തുവിടാനുള്ളത്. കുട്ടി മധു എന്ന എം മധു, വാളയാർ കേസിലെ നാലാം പ്രതിയായിട്ടുള്ള എം മധു, കുട്ടി മധു എന്ന അറിയപ്പെടുന്ന എം മധുവിനെ നാട്ടുകാർ അട്ടപ്പള്ളം, പാലക്കാട് അട്ടപ്പള്ളത്ത് വെച്ച് കൈകാര്യം ചെയ്തിരിക്കുന്നു. അതായത് ക്രൂരമായ പീഡനത്തിന് ഇരയാക്കിയ ശേഷം ദളിത് പെൺകുട്ടികളെ, രണ്ട് ദളിത് പെൺകുട്ടികളെ, സഹോദരിമാരായിട്ടുള്ള രണ്ട് ദളിത് പെൺകുട്ടികളെ ക്രൂരമായി കൊല ചെയ്ത കേസിലെ കോടതി, പോക്സോ കോടതി തെളിവുകളുടെ അഭാവത്തിൽ, അതായത് കേസന്വേഷിച്ച പോലീസിനും പ്രോസിക്യൂഷനും ഗുരുതരമായ വീഴ്ച സംഭവിച്ചു. അതുകൊണ്ട് കേസിലെ പ്രതികളെ വെറുതെ വിടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വളരെ മനുഷ്യ മനസ്സാക്ഷിയെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് ഒരു വിധി പുറപ്പെടുവിച്ചിരുന്നു പോക്സോ കോടതി. പക്ഷേ പ്രോസിക്യൂഷന് നേരെ കൃത്യമായുള്ള ഒരു വിമർശനം കൂടി ആ സമയത്ത് മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും തെളിവുകളുടെ അഭാവത്തിൽ നമ്മുടെ ഒരു നിയമവ്യവസ്ഥിതി അനുവദിക്കുന്ന ചെറിയ പഴുതുകളിലൂടെ, ചെറിയ ലൂപ്പ് ഹോളിലൂടെ കോടതി വെറുതെ വിട്ട ഈ പ്രതി എം മധു എന്ന കുട്ടി മധുവിനെ അട്ടപ്പള്ളത്ത് വെച്ച് ജനങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നു. ഇയാൾ ഇപ്പോൾ പോലീസ് ഇയാളെ ആ പ്രദേശത്തെത്തി ജനങ്ങളിൽ നിന്ന് രക്ഷിച്ച് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നു. ഇയാളിപ്പോൾ അവിടെ ചികിത്സയിലാണ്. വാളയാറിൽ സഹോദരിമാരായ പെൺകുട്ടികളുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ കുട്ടി മധു ഉൾപ്പെടെയുള്ള പ്രതികളെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പാലക്കാട് പോക്സോ കോടതി വെറുതെ വിട്ടിരുന്നു. ഇതിനെതിരെ സംസ്ഥാന വ്യാപകമായി വലിയ പ്രതിഷേധങ്ങളാണ് ഉണ്ടായിരുന്നത്. വാളയാർ കേസിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ഗുരുതരമായ വീഴ്ചയുടെ കാരണത്താലാണ്, വീഴ്ച മൂലമാണ് പ്രതികൾക്ക് ജാമ്യം ലഭിച്ചതെന്ന് സെഷൻസ് കോടതി ജഡ്ജി വ്യക്തമാക്കിയിരുന്നു. ഹൈക്കോടതിയിൽ പാലക്കാട് സെഷൻസ് ജഡ്ജി നൽകിയ റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിച്ചുള്ള പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ഗുരുതരമായ അനാസ്ഥയെ പറ്റിയുള്ള റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. മുഖ്യ പ്രതികളായ മധുവിനും പ്രദീപ് കുമാറിനും സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ച സാഹചര്യത്തിൽ ഹൈക്കോടതി വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു. ഇതേ തുടർന്നാണ് സെഷൻസ് ജഡ്ജി റിപ്പോർട്ട് നൽകിയത്. പ്രതികൾക്ക് ജാമ്യം അനുവദിച്ച നടപടിയെ ഹൈക്കോടതി രൂക്ഷമായി ആ സമയം വിമർശിച്ചിരുന്നു. നമുക്കറിയാം 2017 മധുവിനും പ്രദീപ് കുമാറിനും ജാമ്യം ലഭിച്ചത്. റിമാൻഡ് നീട്ടുന്നതിനു വേണ്ടി സെഷൻസ് കോടതിയിൽ ഹാജരാക്കിയ ദിവസം ജാമ്യഹർജി കോടതിയിൽ സമർപ്പിക്കുകയും അന്ന് തന്നെ ജാമ്യഹർജി കോടതി പരിഗണിക്കുകയും മധുവിന് ജാമ്യം അനുവദിക്കുകയും ചെയ്തിരുന്നു. ജാമ്യത്തിനുള്ള അപേക്ഷ തൊട്ടടുത്ത ദിവസം ജാമ്യം അപേക്ഷ നൽകിയ പ്രദീപ് കുമാറിന് തൊട്ടടുത്ത ദിവസം ജാമ്യം ലഭിച്ചിരുന്നു. ഇതിൽ അസ്വാഭാവികതയുണ്ട് എന്ന് കാട്ടിയാണ് ഹൈക്കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നത്. പക്ഷേ നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഹൈദരാബാദിൽ ഈ ഒരു വനിതാ ഡോക്ടറെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കത്തിച്ച് കൊന്ന കേസിലെ പ്രതികളെ പോലീസ് ഒരു എൻകൗണ്ടറിലൂടെ അവരിൽ തെളിവെടുപ്പിന് എത്തിച്ചപ്പോൾ ആ പോലീസിനെ വെട്ടിച്ച് കടക്കാൻ ശ്രമിച്ച ഈ പ്രതികളെ പോലീസ് വെടിവെച്ച് കൊന്നിരുന്നു. നമുക്കറിയാം സ്വാഭാവികമായും പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച ഈ പ്രതികൾ ഒരു പക്ഷേ പാലക്കാട്ട് അട്ടപ്പള്ളത്തെ ജനങ്ങൾക്കും അതിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഛേദോവികാരം ഉണ്ടായിക്കാണും. അതുകൊണ്ടാണ് വാളയാറിലെ ദളിത് സഹോദരങ്ങളായിട്ടുള്ള പിഞ്ചു കുഞ്ഞുങ്ങളെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ ഈ നരാധമനായിട്ടുള്ള കുട്ടി മധു എന്ന് വിളിക്കുന്ന എം മധുവിനെ അട്ടപ്പള്ളത്ത് വെച്ച് ജനങ്ങൾ കൈകാര്യം ചെയ്തത്. അത് അയാൾ ഗുരുതരമായ പരിക്കുകളോടുകൂടി ഇപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പോലീസ് എത്തിയാണ് ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. സ്വാഭാവികമായും ഇത്തരക്കാർ, ഈ സ്ത്രീ പീഡകർ ഒക്കെ വഴിനീളെ നിന്ന് തല്ലുവാങ്ങിക്കുന്ന സാഹചര്യം ആ ഒരു സമയം വിദൂരമല്ല എന്ന ഒരു കാര്യമാണ് എന്നൊരു ചൂണ്ടുപലകയിലേക്കാണ് ഈ വാർത്ത കൂടി നമ്മളെ കൊണ്ടെത്തിക്കുന്നത്.